അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് കൂവരകം, റാഗി, പഞ്ഞപ്പുല്ലെന്നൊക്കെ പറയും, അത് ചേർത്തിട്ടുണ്ട്. അര കപ്പ് ഇഡ്ലി റൈസ്, ഇഡ്ലി റൈസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പച്ചരി ചേർത്താലും മതി. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കൂവരകം, റാഗി ഇഡ്ലി നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. പല രീതിയിലും ചെയ്യുന്നുണ്ട് പലരും, പക്ഷെ ഇങ്ങനെ ചെയ്ത് നോക്കൂ, നല്ല സോഫ്റ്റായിരിക്കും. അര കപ്പ് ഉഴുന്ന് പരിപ്പ്, ഒരു അര ടീസ്പൂൺ ഉലുവ, എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ കഴുകണം കേട്ടോ. ഈ കൂവരകിൽ ശരിക്കും അഴുക്കൊക്കെ കാണും, നല്ല രീതിയിൽ കഴുകണം. ഇത് വാങ്ങിക്കുമ്പോൾ എപ്പോഴും കല്ലും മണ്ണും ഒന്നുമില്ലാതെ നല്ല ബ്രാൻഡിലുള്ളത് നോക്കി വാങ്ങിക്കണം. അതിൻ്റെ കൂടെ മുക്കാൽ കപ്പ് അവലും കൂടെ ചേർക്കുന്നു. വെള്ള അവലായാലും കുഴപ്പമില്ല, ചുമന്ന അവലായാലും കുഴപ്പമില്ല. അതും കൂടെ ചേർത്തിട്ട് ഒരു പ്രാവശ്യം കൂടെ നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ നല്ല രീതിയിൽ വെള്ളം ഒഴിക്കണം, എന്നുവെച്ചാൽ നമുക്കത് കുതിർന്ന് കിട്ടാനുള്ളതാണ്. വെള്ളം ഒഴിച്ചിട്ട് കുറഞ്ഞത് ഒരു 4 മണിക്കൂർ, 6 മണിക്കൂറോ 8 മണിക്കൂറോ വരെ നമുക്കിത് കുതിർക്കാനായിട്ട് വയ്ക്കാം. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വച്ചിരിക്കണം. അപ്പോൾ വെള്ളം ഇതുപോലെ തന്നെ നിറച്ചൊഴിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഇരിക്കട്ടെ, 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കെടുക്കാം. ഞാനിപ്പോൾ ഒരു 6 മണിക്കൂർ വരെ ഇത് കുതിർക്കാനായിട്ട് വച്ചിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ടോ നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ടേ. ഇത് മിക്സിയിലെ ജാറിൽ ഇട്ടൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം. ഞാൻ 2 പ്രാവശ്യമായിട്ടിട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വെള്ളം, നമ്മൾ കുതിർക്കാനായിട്ട് വച്ചിരിക്കുന്ന വെള്ളം തന്നെ നമുക്ക് അരയ്ക്കാനെടുക്കാം. കണ്ടോ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തേക്കാം. അടുത്ത ബാച്ച് ഞാൻ ഇതുപോലെ തന്നെ ഇട്ടരയ്ക്കാം. അപ്പം അതും കൂടെ അരച്ചെടുത്തേക്കാം. അപ്പം അതും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ. അപ്പം എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ വൈകിട്ട് അരച്ച് വെക്കണമെങ്കിൽ രാത്രി മുഴുവനും ഇത് പുളിക്കാനായിട്ട് വെക്കണം. അപ്പോഴേ ആ മാവ് സെറ്റായി കിട്ടത്തുള്ളൂ, നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ലതായിട്ട് കിട്ടത്തുള്ളൂ. രാത്രി മുഴുവനും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. മാവ് ഈ രീതിയിലിരുന്നാൽ മതി, തീരെ കട്ടിയായിട്ടും വേണ്ട, തീരെ വെള്ളം പോലെ ആവണ്ട. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ആ മാവിൻ്റെ രീതി തന്നെ. എപ്പോഴും ഈ മാവ് വയ്ക്കുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ വെക്കണം, എന്നുവെച്ചാൽ ഇത് പൊങ്ങി വരും. മൂടി വയ്ക്കാം, എന്നിട്ട് രാവിലെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ രാത്രി മുഴുവൻ ഞാനത് സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. കണ്ടോ മാവ് പൊങ്ങി അങ്ങനെ വന്നിട്ടുണ്ട്, നിന്നു നല്ല രീതിയിൽ പൊങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടുമെന്ന്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നേ, ഇപ്പം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്തോണേ. നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി ഇളക്കിയെടുക്കാൻ പറ്റും. തുള്ളി എണ്ണ ഒഴിച്ചിട്ട് എല്ലാത്തിലും കൂടെ ഒന്ന് പുരട്ടിക്കൊടുത്താൽ മതി. ഉണ്ടോ ഇതുപോലെ ഒഴിച്ചിട്ട്
എല്ലാ കുഴിയിലും ഒന്ന് കൈവെച്ചോ ബ്രഷ് വെച്ചോ. ഇപ്പം ഞാനിപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ച് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്യണേ. അപ്പോൾ നമുക്കിതിൽ മാവ് ഒഴിച്ച് വെക്കാം. ഇതിൽ മാവ് ഒഴിക്കുമ്പോൾ ഓരോ കുഴിയിലും ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, കുറച്ച് കുറവായിട്ട് ഒരു മുക്കാൽ ഭാഗം അങ്ങനെ ഒഴിച്ചാലും മതി. ഇതുപോലെ തന്നെ എല്ലാത്തിലും അങ്ങനെ മാവ് ഒഴിച്ച് വെക്കാം. ഇപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിൽ കുറേ വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് തിളക്കട്ടെ. വെള്ളം തിളക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എടുത്തൊന്ന് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം മൂടി വയ്ക്കാം. 10 മിനിറ്റ് ആകട്ടെ. ഇപ്പം നോക്കൂ, 10 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ല പൊങ്ങി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിന്ന് മാറ്റാം. തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ മാറ്റാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ചട്നി തരാം. ഇപ്പം പാൻ ചൂടായ ഉടനെ നമുക്ക് 2 സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഓയിലൊന്ന് ചൂടാകട്ടെ. ഇനിയിപ്പോൾ അതിൽ നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത് ചേർക്കുന്നു. പിന്നെ കുറച്ച് വെളുത്തുള്ളി അല്ലി, 1/8 അല്ലി വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴട്ടി കൊടുക്കാം. രണ്ടിൻ്റെയും പച്ചമണം കുറച്ച് മാറിക്കിട്ടട്ടെ. വളരെ ഈസി ആയിട്ടുള്ള ചട്നിയാണ് കേട്ടോ, തേങ്ങയൊന്നും വേണ്ട. നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതിൻ്റെ കൂടെ 2 സവാള ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ചേർക്കുന്നു. എല്ലാം കൂടെ ഒന്ന് വഴറ്റണം. സവാള നല്ല രീതിയിൽ തീരെ ചോപ്പിച്ച് വഴറ്റണമെന്നൊന്നുമില്ല, 75% വഴണ്ട് കിട്ടിയാൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്തോണേ. ഒരു സവാള പകുതി വഴണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിൽ 1/4 കപ്പ് പൊരികടൽ ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കാം. ഇതിൻ്റെ കൂടെ 8 ചുവന്ന മുളക് ചേർക്കുന്നു. എരിവുള്ള മുളകാണ്. അപ്പോൾ ഇത്രയും ചട്നി നമ്മളുണ്ടാക്കുന്ന 4 പേർക്ക് കഴിക്കാൻ പറ്റും. ഇപ്പോൾ കൂടുതൽ ആൾക്കാരുള്ള വീടുകളിലാണെങ്കിൽ നിങ്ങൾ കൂടുതൽ അതനുസരിച്ച് ചേർത്തോണം. ഇപ്പം ഇതിൻ്റെ കൂടെ കുറച്ച് പുളി, കണ്ടോ ഇത്രയും അളവ് പുളി ചേർക്കുന്നു. ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് 1 മിനിറ്റ് ചൂടാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഇഡ്ഡലി ഒന്ന് എടുത്തേക്കാം. നല്ലപോലെ തണുത്തിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലി നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഞാൻ ഇതുപോലെ തന്നെ എടുത്തേക്കാം. കണ്ടോ, സൂപ്പർ ഇഡ്ഡലിയാണ്. എന്നുവെച്ചാൽ റാഗി ഇഡ്ഡലിയാണെന്നൊന്നും പറയില്ല, കഴിക്കുമ്പോഴേ അറിയാൻ പറ്റത്തില്ല കേട്ടോ. സാധാരണ നമ്മൾ അരി ഉഴുന്നു അരച്ചുണ്ടാക്കുന്ന ഇഡ്ഡലിയേക്കാളും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനതെല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്, അതരച്ചെടുക്കാം. നല്ല തണുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അരയ്ക്കാം. അപ്പോൾ അരച്ചപ്പോൾ ഇത്രയും കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് ഇഡ്ഡലി ദോശയ്ക്കൊക്കെ വേണമെങ്കിൽ ശകലം ചൂടുവെള്ളം കൂടെ ചേർത്ത് അരയ്ക്കാം. വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിതിപ്പോൾ ഒരു സെർവിങ് ബൗളിൽ മാറ്റി ഞാനതിൽ ശകലം വെള്ളം കൂടെ ചേർക്കാമെന്ന് വെച്ച് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്.
അരയ്ക്കാൻ നേരത്തും ചേർക്കാം, ഞാൻ പറഞ്ഞ പോലെ കേട്ടോ. ഇപ്പോൾ ഇതിൽ കടുക് വറുത്ത് ചേർക്കണം. കടുക്, ഉഴുന്നം പരിപ്പ്, മുളക്, കറിവേപ്പില, വെളിച്ചെണ്ണയിലാണ് കടുക് വറുത്തത്, അതും കൂടെ ചേർത്തേക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള ചട്നി ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. ഈ ഇഡലിയും ഈ ചട്നിയും കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. ഈ ചട്നി എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമായിട്ടുള്ളതാണ്, തേങ്ങയൊന്നും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കിയതാണ്. പെട്ടെന്ന് കേടാകത്തില്ല കേട്ടോ ഈ ചട്നി. നമ്മളിങ്ങനെ എല്ലാം വഴറ്റിയിട്ടൊക്കെ ചെയ്ത് ചൂടുവെള്ളമൊക്കെ ചേർത്തിട്ടല്ലേ ചെയ്തത്, അത് കാരണം പെട്ടെന്ന് കേടാകത്തില്ല. ഈ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് ചെയ്യാനും വളരെ എളുപ്പമല്ലേ, കണ്ടോ. നമ്മുടെ ഇഡ്ഡലിയും ചട്നിയും റെഡിയായി. നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. താങ്ക് യു.